ഹായ്, എല്ലാവർക്കും ചില്ലാണ്ടൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം സ്വാതന്ത്ര്യദിനാണല്ലോ, ഒരു സ്വാതന്ത്ര്യദിനൊക്കെ വിഷയമാണെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാൻ പറഞ്ഞതുപോലെ പാരതന്ത്ര്യത്തെ മൃതിയേക്കാൾ ഭയപ്പെട്ട ഒരു ജനതയുടെ നിരന്തര സമരങ്ങളുടെ, സഹനങ്ങളുടെ, ത്യാഗങ്ങളുടെ ഫലമായി 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ സ്വതന്ത്രമായി. 15 ഉദയകിരണങ്ങൾ ചെങ്കോട്ടയിൽ യൂണിയൻ ജാക്കിനു പകരം ഉയർന്നു വന്ന ത്രിവർണ പതാകയെ തഴുകി തലോടിയാണ് താഴോട്ട് പതിച്ചത്. ബ്രിട്ടീഷ് വൈസ്രോയ് ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു അന്നവിടെ തടിച്ചുകൂടിയിരുന്ന ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി ഇന്ത്യൻ പതാകയ്ക്ക് സല്യൂട്ട് ചെയ്തു. ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊണ്ട് രോമാഞ്ചമുണ്ടായ മുഹൂർത്തം, ഇന്ത്യ എന്ന മഹാരാജ്യം സ്വതന്ത്രമായ സുന്ദര നിമിഷങ്ങൾ. അതിന്റെ 75 വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമുക്ക് എന്തൊക്കെ പറയാനുണ്ടാകും, പറഞ്ഞു തീർക്കാനാവില്ല. എന്നിരുന്നാലും ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന പദത്തിനോട് ചേർന്നുപോയ ചിലതിനെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. തന്റെ പിൻഗാമികൾ ചങ്ങലകളിലല്ലാതെ ജീവിക്കാനായി സ്വജീവിതം ബലികൊടുത്ത അനേകായിരം രക്തസാക്ഷികൾ, നിരന്തര പോരാട്ടങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച, പെണ്ണിന് യുദ്ധമുറകൾ വഴങ്ങുമെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്ത് രക്തസാക്ഷിത്വം വരിച്ച വീരേതിഹാസം ഝാൻസി റാണി, ഇന്ത്യൻ യുവത്വത്തിന് സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും പ്രചോദനമായ പോരാളി, 23 വയസ്സിൽ മാതൃഭൂമിക്ക് വേണ്ടി കഴുമരത്തിലേറിയ ധീരൻ ഭഗത് സിംഗ്. കഴുമരത്തിന് ചുവട്ടിൽ വെച്ച് ഇനി സമരങ്ങൾക്കില്ലെന്ന് ഉറപ്പു തന്നാൽ വിട്ടയക്കാമെന്ന് പറഞ്ഞ വെള്ളക്കാരോട്, ഇനി എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ ഇതുപോലെ 100 പ്രാവശ്യം കഴുമരത്തിലേറാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മരണത്തെ പുൽകിയ ധീര രക്തസാക്ഷി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, രക്തസാക്ഷിത്വം വഹിച്ച് നക്ഷത്രങ്ങളായ കുറേയധികം പേരുകൾ, ആരുമറിയാതെ കുന്തമുനകളിൽ തീർന്നവർ വേറെയും, അഹിംസയും സഹനവും സമരായുധങ്ങളാക്കി. മീഡിയയും ടെലിഫോണും ഒന്നും സജീവമല്ലാതിരുന്ന ഒരു കാലത്ത് ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും പഞ്ചാബ് മുതൽ ബംഗാൾ വരെയുമുള്ള മുഴുവൻ ഇന്ത്യയും കൊണ്ട് ഒരു ദിവസം ഒരേ സമയം ക്വിറ്റ് ഇന്ത്യ എന്ന് വിളിപ്പിച്ച മഹാൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ലാലാ രജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ചന്ദ്രശേഖർ ആസാദ്, ജവഹർലാൽ നെഹ്റു, സരോജിനി നായിഡു, സുഭാഷ് ചന്ദ്രബോസ് എണ്ണിയാലൊടുങ്ങാത്ത പേരുകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്നത് ഇവരുടെയൊക്കെ ജീവിതം ചേർത്തു വെച്ചതാണ്. ഈ മഹത്തായ ത്യാഗങ്ങളുടെ മൂല്യം മറന്നു പോകാതെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ അഭിമാനിക്കാനും ആവേശം കൊള്ളാനും നമുക്കാവട്ടെ എന്നും, ഇനി മുന്നോട്ടുള്ള പാതയിൽ രാജ്യത്തിന്റെ യശസ്സുയർത്താൻ നമ്മൾക്കാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓരോരുത്തർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.